അലി, ഈ ചായ കുടിക്കുമോനെ? എനിക്ക് വേണ്ട. ഇനി കുറച്ചു കഴിഞ്ഞ് ചായം ചോദിച്ചു വാ. ഞാൻ വരില്ല. ഉമ്മാക്ക് അറിയാഞ്ഞിട്ടാ ഈ ചായ ഒന്നും കുടിക്കാൻ പാടില്ല. ഇത്താത്ത, ഈ പൂവിന്റെ പേരെന്താ? ഇതാണ് മല്ലികപ്പൂ. ഇത്താത്ത, ഇത്താത്ത, ഞാൻ നട്ട പയറുമണികളൊക്കെ മുളച്ചു. ഇതാ നോക്ക്, നല്ല ഭംഗിയുണ്ട്. നീ വളർന്നു വലുതായ നിന്റെ പയറുമണികളൊക്കെ ഞങ്ങൾ എടുക്കും. എന്നിട്ട് ഞങ്ങൾ ഉപ്പേരി ഉണ്ടാക്കി കഴിക്കും. നിനക്കൊന്നുപോലും കിട്ടില്ല. അല്ല, നിന്റെ പയർവിത്തുകളൊക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നിനക്കെന്താ കാര്യം? അവനവന് പ്രിയപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതാണ് പുണ്യം. നീ അതിന് വേഗം വെള്ളമൊഴിച്ചു കൊടുക്ക്. വെള്ളമൊഴിച്ചു കൊടുത്താ വേഗം പയറുണ്ടാവോ? വെള്ളമൊഴിച്ചില്ലെങ്കിൽ പയർച്ചെടി വാടും. ഏ, പയർച്ചെടി വാടല്ലേ, ഞാൻ ഇപ്പം വെള്ളം കൊണ്ടുവരാം. ഒരു കാക്ക കുഞ്ഞിനെ പിടിക്കണം. ഈ മരത്തിലാണെ കയറാനും പറ്റില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഐഡിയ. കാക്കക്കുഞ്ഞേ വാ, നിനക്ക് ഞാനൊരു കൂടുണ്ടാക്കി തരാം. അലി കാക്കൂട് താഴെ വീഴ്ത്താൻ നോക്കിയപ്പോ കാക്കകളെല്ലാം കൂടെ അവനെ ഓടിച്ചു. അല്ലാ, എന്നിട്ട് എന്റെ അലി എവിടെ? മോനെ, ചായ ഉണ്ടോ ഉമ്മ? ചായല്ലേ? നീയല്ലേ പറഞ്ഞത് ചായ ഒന്നും കുടിക്കാൻ പറ്റില്ല എന്ന്? എല്ലാ ജീവികൾക്കും നമ്മെപ്പോലെ വേദനയും സങ്കടങ്ങളും ഒക്കെയുണ്ട്. ഒരു ജീവിയെയും വെറുതെ ഉപദ്രവിക്കരുത്. അവയോട് നമ്മൾ കരുണ കാണിക്കണം. എന്നാലേ അല്ലാഹു നമ്മോടും കരുണ കാണിക്കുകയുള്ളൂ. ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് ഒരാൾ വന്നു പറഞ്ഞു, പ്രവാചകരെ, ഞാൻ കാട്ടിലൂടെ വരുമ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടു. ഞാൻ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ എടുത്ത് ഒരു പെട്ടിയിലാക്കി. അപ്പോൾ അതിന്റെ തള്ളപ്പക്ഷി എനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്നുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞു,
താങ്കൾ പക്ഷിക്കുഞ്ഞുങ്ങളെ നിലത്തുവെക്കുക. അയാൾ ആ പക്ഷിക്കുഞ്ഞുങ്ങളെ നിലത്തുവെച്ചപ്പോൾ അതിൻ്റെ തള്ളപ്പക്ഷി വന്ന് അവയുടെ അടുത്തിരുന്ന് അവയെ വാത്സല്യത്തോടെ പരിചരിച്ചുകൊണ്ടിരുന്നു. അത് കണ്ട പ്രവാചകൻ അനുയായികളോട് പറഞ്ഞു, ഈ തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം കണ്ട് നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നില്ലേ? എന്നാൽ അള്ളാഹു തൻ്റെ അടിമകളോട് ഈ തള്ളപ്പക്ഷിയേക്കാൾ സ്നേഹമുള്ളവനാണ്. ആ പക്ഷിക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി അവയുടെ കൂട്ടിൽ തന്നെ വെക്കാനും അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു. അല്ലാഹുവിന് നമ്മോട് അങ്ങേയറ്റം സ്നേഹവും ഇഷ്ടവുമാണല്ലേ? അതെ, അള്ളാഹുവിന്റെ കാരുണ്യം കോരിച്ചൊരിയുന്ന മാസമാണ് വരാനിരിക്കുന്നത്, റമളാൻ. ഉപ്പാ, റമളാൻ എന്ന് പറഞ്ഞാൽ എന്താ? അറബി മാസങ്ങളിലെ ഒമ്പതാമത്തെ മാസത്തിന്റെ പേരാണ് റമളാൻ. അറബി മാസങ്ങൾ ഏതൊക്കെയാണെന്ന് മോൻ അറിയാമോ? ഇല്ല ഉപ്പ. അറബി മാസങ്ങളെ പറ്റിയുള്ള ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ടൊന്ന് പാടാമോ? പക്ഷേ എന്നേക്കാൾ നന്നായി പാടുന്നത് നിങ്ങളുടെ ഉമ്മയാ. ഉമ്മ ഉമ്മ, പ്ലീസ് ഉമ്മ, പ്ലീസ് ഉമ്മ. ഫാത്തിമ, കുട്ടികളുടെ ആഗ്രഹമല്ലേ, ഒന്ന് പാടിക്കൊടുക്ക്. പതിനൊന്നാം മാസം ദുൽഖാദ മാസം,
പരിശുദ്ധമായിടും പുണ്യമാസം, പന്ത്രണ്ടാം മാസം ദുൽഹജ്ജ് മാസം, പിരിശേറും ഹജ്ജിന്റെ നല്ല മാസം. ഉപ്പയുമ്മയും എവിടേക്കാ പോയത്? വല്യമ്മയെയും വല്യപ്പയെയും കാണാൻ പോയതാ. ഞങ്ങൾ ചെന്നാൽ അവർക്ക് വലിയ സന്തോഷം. കുറേ നേരം സംസാരിച്ചിരിക്കും. കുടുംബക്കാരെ സന്ദർശിക്കുന്നത് പുണ്യമാണെന്ന് ഉമ്മ പറയാറുണ്ട്. അപ്പോ നിങ്ങൾ ഇന്ന് കുറെ നല്ല കാര്യങ്ങൾ ചെയ്തുല്ലേ? എങ്ങനെ? അല്ല, കുടുംബക്കാരെ സന്ദർശിക്കുന്നത് വലിയ പുണ്യമാണല്ലോ. ഓ, ഉപ്പക്ക് അത്തരം കാര്യങ്ങളിലൊക്കെ വലിയ താല്പര്യമാ. അലി, വീഴാതെ നോക്കണേ. ഓക്കേ താത്ത, ഞാൻ വീഴില്ല. ഒന്നും പറ്റില്ല. ആയിഷ, നിന്റെ ഉപ്പ വന്നു. എവിടെ? എന്നാ ഞാൻ പോട്ടെ. മോനെ, അലി വാ, നമുക്ക് പോകാം. ഇനി നാളെ കളിക്കാം. കുറച്ചുകൂടെ കളിക്കട്ടെ ഉപ്പ. മോനെ, നമുക്ക് ടൗണിൽ പോയി മഗരിബിന് മുമ്പ് വീട്ടിലെത്തണം. വേഗം വാ. ആയിഷ, അലിയെയും കൂട്ടി വേഗം വാ. അലി, ഉമ്മ വിളിക്കുന്നു, വേഗം വാ. അര മുമ്പിലെത്താൻ നോക്കാം. ഞാൻ ഫസ്റ്റ്. ആയിഷ, വേഗം കയറൂ. ഏ, ആയിഷാണോ? അല്ല, ആയിഷ താത്ത. അലിക്കാക്ക, ഞാൻ കയറിക്കോട്ടെ. ഓക്കേ താത്ത. ഇനി നമ്മൾ പുതിയ ഡ്രസ് വാങ്ങാൻ പോകുന്നു. ഹായ്, ഏത് ഷോപ്പിലേക്കാ പോകുന്നേ? ഉപ്പ, ഉപ്പ, കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ഷോപ്പിൽ നിന്ന് വാങ്ങണ്ട കേട്ടോ. അതെന്താലി? അയാൾക്ക് ചിരിക്കാനേ അറിയില്ല. ഇപ്പോഴെന്തിനാ പുതിയ ഡ്രസ് എടുക്കുന്നേ? ഈദുൽ ഫിത്തർ വരികയല്ലേ, നിങ്ങൾക്ക് ഏതിന് പുതിയ ഉടുപ്പുകളൊക്കെ വേണ്ടേ? ഈദുൽ ഫിത്തറിന് ഇനി ഒരു മാസം കൂടി കഴിയണ്ടേ? ഇപ്പൊ തന്നെ എന്തിനാ വാങ്ങി വെക്കുന്നേ? നോമ്പ് അവസാനാവുമ്പോ വാങ്ങിയ പോരെ. റമദാനിലെ അവസാന നാളുകൾ ഷോപ്പിങ്ങിനുള്ളതാണെന്ന മോളെ വിചാരം. മക്കളെ, വളരെ പുണ്യകരമായ റമദാനിലെ രാത്രികളും പകലുകളും ആരാധനകളിലും പ്രാർത്ഥനകളിലും മറ്റു നല്ല കാര്യങ്ങളിലും മുഴുകാനുള്ളതാണ്. പ്രത്യേകിച്ച് അവസാനത്തെ പത്തിലെ രാപ്പകലുകൾ വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ്. അപ്പോൾ നമ്മുടെ സമയം കൂടുതൽ ചെലവഴിക്കേണ്ടത് പിശാചിന് ഏറ്റവും പ്രിയപ്പെട്ട അങ്ങാടികളിലല്ല, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പള്ളികളിലാണ്. പക്ഷെ എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത് റമദാനിലെ അവസാനത്തെ 10 ഷോപ്പിങ്ങിനുള്ളതാന്നാ.
ആ സമയത്ത് ടെക്സ്റ്റൈൽസിലൊക്കെ എന്തൊരു തിരക്കാലേ. അതുകൊണ്ടാണ് നമ്മൾ അത്തരം ജോലികളൊക്കെ നേരത്തെ തന്നെ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് പുതിയ ഉടുപ്പ് വാങ്ങുമല്ലോ. ഓ, നിനക്ക് മാത്രല്ല, എനിക്കും വാങ്ങും, നമുക്ക് എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ? അലി, നമുക്ക് ഉമ്മച്ചിക്ക് പുതിയ ഉടുപ്പ് വാങ്ങണോ? വേണ്ടല്ലേ ഉപ്പ. ആഹാ, എന്നാ ഞാൻ മിണ്ടൂല. ഞാൻ വെറുതെ പറഞ്ഞതാ, എല്ലാവർക്കും വാങ്ങും, അല്ലേ ഉപ്പ? അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. പെരുന്നാളിന് നേരത്തെ തന്നെ ഡ്രസ്സൊക്കെ വാങ്ങി വെക്കാൻ തീരുമാനിച്ചു അല്ലേ? അതെ ഉപ്പാപ്പ, ഇപ്പൊ വലിയ തിരക്കൊന്നും ഉണ്ടാവില്ലല്ലോ, പിന്നെ റമദാൻ നഷ്ടപ്പെടുകയുമില്ല. അതെ അതെ, കേട്ടോ ഫാത്തിമ, അല്ലെങ്കിലും കാര്യങ്ങൾ വൃത്തിയായും ഭംഗിയായും ആസൂത്രണം ചെയ്യാൻ അബൂബക്കറിനെ കണ്ടു പഠിക്കണം. അലിമോനെ, ആയിഷമോളെ, ഉഷാറല്ലേ? ഉഷാറാ. നമുക്ക് ഉപ്പാനേക്കാളും ഉഷാറാവണമേ. നല്ല ഭംഗിയുള്ള കളറ്. ഹായ്, എനിക്കിത് ഇഷ്ടായി. നോക്കട്ടെ, കാണാൻ നല്ല ചന്തണ്ട് കേട്ടോ. ഇതെടുക്കാലേ അലി? ഈ കുപ്പായോ? അതാ ആ പാൻസോ. ആയിഷ, നീ സെലക്ട് ചെയ്ത് കഴിഞ്ഞോ? ഓ, ഇതൊക്കെ പാക്ക് ചെയ്തോളൂ. ഇനി എന്തെങ്കിലും? ഇത് മതി. ശരി ഉമ്മ, എനിക്ക് അതും കൂടെ വേണം. ഏത്? ആ കുപ്പായും കൂടെ വേണം. ഒന്നും വാങ്ങിയില്ല അലി, അത് മതി മോനെ. എനിക്ക് അതും കൂടെ വേണോ? എന്നാ നമ്മൾ ആദ്യം എടുത്തത് തിരിച്ചു കൊടുത്തിട്ട് പകരം ഇതെടുക്കാം. അല്ല, എനിക്ക് രണ്ട് കുപ്പായും വേണോ? അലി, ഇപ്പൊ ഒരു ഷർട്ട് മതി, ആവശ്യമില്ലാതെ ഓരോന്ന് വാങ്ങരുത്. വേണോ? എനിക്ക് വേണോ? അലിക്ക് എന്തു പറ്റി? എന്തിനാ അവൻ പിണങ്ങിയിരിക്കുന്നത്? അവന് രണ്ട് ഷർട്ട് വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. ഇനി അവൻ വിചാരിച്ചത് നടക്കാതെ അവന്റെ വാശി മാറില്ല. നമുക്ക് ഇതും കൂടി വാങ്ങാം. വേണ്ട, കുട്ടികൾ വാശി പിടിക്കുന്നതിനനുസരിച്ച് ഓരോന്ന് വാങ്ങിക്കൊടുത്താൽ അവർക്കതൊരു ദുശ്ശീലമാകും. ഇത് ഞാൻ തന്നെ സോൾവ് ചെയ്തു തരാം, നിങ്ങൾക്ക് വേണ്ടത് എടുത്തോളൂ. ആഹാ, മോൻ ഇവിടെ ഇരിക്കുകയാണോ? വാ, മോൻ സെലക്ട് ചെയ്ത കുപ്പായ എവിടെ? ഉപ്പ കാണട്ടെ. ഇതാ ഇതും അതും. നമ്മൾ പെരുന്നാളിന് വേണ്ട ഡ്രസ് എടുക്കാൻ വന്നതല്ലേ. മോൻ പെരുന്നാളിന് ഇതിലേത് കുപ്പായ ഇടുന്നത്? ഈ കുപ്പായോ? അപ്പോ ഈ കുപ്പായോ? അതും പെരുന്നാളിന്. അപ്പോ മോൻ പെരുന്നാളിന് രണ്ട് കുപ്പായി ഇട്ടോണ്ടാ പള്ളിയിൽ പോകുന്നത്? അലി ഉപ്പാന്റെ കുട്ടിയല്ലേ, നല്ല കുട്ടിയല്ലേ. അപ്പോ മോൻ ഇതിലേത് കുപ്പായാ വേണ്ടത്? ഇത് മതി. വെരി ഗുഡ്. ആ, ഇത് നന്നായി പാക്ക് ചെയ്ത് വെക്കണേ, മോന് പെരുന്നാളിന് ഇടാനുള്ളതാ. Thank you.
അലിമോന്റെ കുപ്പായം എന്തൊരു ഭംഗിയാ. ഓ, ഇതെന്തെയാ ഇത്താത്ത തൊടണ്ട. പെരുന്നാളിന് അലിമോൻ പുതിയ കുപ്പായം ഇട്ട് പള്ളിയിൽ പോകുമ്പോ നമുക്കൊരു ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാൻ ഞാൻ നിന്നു തരില്ല. എങ്കിൽ ഞാൻ നിന്റെ കുപ്പായം പെരുന്നാളിന് ഒളിപ്പിച്ചു വെക്കും, നോക്കിക്കോ. ആ അയ്യട, ഇത് ഞാൻ അലമാരയിൽ പൂട്ടി വെക്കും, ഇത്താത്തക്ക് കിട്ടില്ല. ഓ പിന്നെ, നിന്റെ കുപ്പായം ഞാൻ ഇട്ടോണ്ട് പോവും പെരുന്നാളിനു. അയ്യേ, അപ്പൊ ഇത്താത്ത ആൺകുട്ടിയാവില്ലേ? ആൺകുട്ടികളുടെ കുപ്പായം പെൺകുട്ടികൾ ഇടുവോ? ഓവർടേക്ക് ചെയ്ത് മുമ്പിലെത്തി. വേഗം വേഗം, നമുക്കതിന്റെ മുന്നിലെത്തണം. നമ്മുടെ വണ്ടി ഇപ്പൊ മുമ്പിൽ തന്നെയാണല്ലോ അലി. അതെങ്ങനെ? നമ്മുടെ ബാക്കിൽ മറ്റൊരു കാർ വരുന്നത് കണ്ടോ? അപ്പൊ നമ്മളല്ലേ മുമ്പിൽ. ഉപ്പ, നമ്മുടെ വണ്ടി നല്ല സ്പീഡിൽ പോകട്ടെ, നമ്മുടെ മുമ്പിലുള്ള കാറിനെ തോൽപ്പിച്ച് അവരുടെ മുമ്പിലെത്തണം. വേഗം വേഗം. അവര് പോയിക്കോട്ടെ മോനെ, നമുക്ക് തിരക്കൊന്നുമില്ലല്ലോ. ധൃതി പിശാചിൽ നിന്നുള്ളതാണെന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് തിരക്കാ, വേഗം പോണം. വേഗം പോയിട്ട് കളിക്കാനല്ലേ. എങ്കിലും ഉപ്പച്ച് നല്ലൊരു കഥ പറഞ്ഞു തരുവോ? ശരി ശരി ശരി, ഞാൻ നല്ലൊരു കഥ പറഞ്ഞു തരാം. ഹായ് കഥ. അലിമോനെ ഇങ്ങോട്ട് അടുത്തിരുന്നോളൂ. ഒരിക്കൽ പ്രവാചകന്റെ വീട്ടിൽ പണക്കാരിയായ ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ വലിയ വീട്ടിൽ നിന്നാണ് വരുന്നത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട് വളരെ ചെറുതായിരുന്നു. സൗകര്യങ്ങളൊക്കെ വളരെ കുറവ്. കട്ടിലിൽ ഒരു നല്ല വിരിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. പ്രവാചകരുടെ വീട്ടിലെ അവസ്ഥ കണ്ട് അവൾക്ക് സങ്കടമായി. ആ സ്ത്രീ തിരിച്ചുപോയി. പിന്നെ നല്ല വില കൂടിയ പുതപ്പും കിടക്കയും ഒക്കെ വാങ്ങി പ്രവാചകന്റെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. നബി പത്നി ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അത് വാങ്ങി കട്ടിലിൽ വിരിച്ചു. അല്പം കഴിഞ്ഞ് പ്രവാചകൻ വീട്ടിലേക്ക് കയറി വന്നു. കട്ടിലിൽ പുതിയ കിടക്കയും വിരിപ്പും കണ്ട് പ്രവാചകൻ അത്ഭുതപ്പെട്ടു. ആരാണിതെല്ലാം ഇവിടെ കൊണ്ടുവന്നത്? പ്രവാചകൻ ചോദിച്ചു. ആയിഷ ബീവി കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ നബി തിരുമേനി പറഞ്ഞു, ആഡംബരം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഇതെല്ലാം എടുത്തുമാറ്റൂ. ഒരു യാത്രയിൽ ഇടയ്ക്ക് വിശ്രമിക്കാനുള്ള ഒരിടം പോലെയാണ് ഈ ലോകം. അല്പനേരം കഴിഞ്ഞാൽ യാത്ര തുടരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇവിടെ ലളിതമായ സൗകര്യങ്ങൾ മതിയെന്നും നബി പറഞ്ഞു. ഇതിൽ നിന്ന് മോൾക്ക് എന്ത് മനസ്സിലായി? നബി ലളിതമായ ജീവിതമായിരുന്നു ഇഷ്ടപ്പെട്ടിരുന്നതെന്ന് മനസ്സിലായി. അതെ, അതുകൊണ്ട് നമ്മളും ലളിതമായി ജീവിക്കണം അല്ലേ മോളെ? ഒരു വീട്ടിൽ മൂന്ന് പേരുണ്ടെങ്കിൽ അവർക്ക് മൂന്ന് പേർക്കും മൂന്ന് പുതപ്പ് മതി. വിരുന്നുകാരൻ വരുമ്പോൾ ഒരു പുതപ്പ് അയാൾക്കും. അപ്പോ ആകെ എത്രയായി? നാല് പുതപ്പ്. അതിനു പുറമെ അഞ്ചാമതൊരു പുതപ്പുണ്ടെങ്കിൽ അത് പിശാചിനുള്ളതാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. ആവശ്യമില്ലാതെ ഒരുപാട് സാധനങ്ങളും വസ്ത്രങ്ങളും ഒന്ന് വാങ്ങിവെക്കരുതെന്ന് ഉപ്പ പറയുന്നത് അതുകൊണ്ടാ. ഓക്കെ, വിരുന്നുകാരൻ വരുമ്പോ കൊടുക്കാനാണോ ഒരു പുതപ്പ്? കുറേ വിരുന്നുകാർ വന്നാലോ? അപ്പോഴോ? അപ്പോൾ നാം നമ്മുടെ പുതപ്പ് കൂടി അവർക്ക് കൊടുക്കണം. ഒന്നോ രണ്ടോ ദിവസത്തേക്കല്ലേ? കുറേ വിരുന്നുകാർ കുറേ ദിവസം നിന്നാലോ? അങ്ങനെയാണെങ്കിൽ വിരുന്നുകാർ തന്നെ പുതപ്പും കൊണ്ടുവരണം. അലി തോറ്റേ.
റിമോട്ട് തരുന്നില്ല. എന്താ അലി? നോമ്പ് തുടങ്ങിയ കുറെ സമയം ടി വി കണ്ടോണ്ടിരിക്കരുതെന്ന് ഉമ്മ പറഞ്ഞത്. അതിന് നോമ്പ് തുടങ്ങിയില്ലല്ലോ. മര്യാദക്ക് കാ, നോമ്പ് നാളെ തുടങ്ങുമല്ലോ. അപ്പൊ നീ കമ്പ്യൂട്ടർ ഗെയിം കളിച്ചതോ? അതും ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരി ശരി ശരി, വഴക്ക് കൂടണ്ട. മോളിങ്ങോട്ട് വാ, ദാ ഇവിടെ ഇരിക്ക. ആ ഉമ്മ നിങ്ങളോട് കുറെ നേരം ടി വി കാണരുതെന്നും ഗെയിം കളിക്കരുതെന്നും ഒക്കെ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? എന്തിനാ? നമ്മുടെ വിലപ്പെട്ട സമയം പാഴാവാതിരിക്കാൻ. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു തീർക്കാനാണ് നാം സമയം ചെലവഴിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗം ലഭിക്കുക. അതുകൊണ്ടാണ് അനാവശ്യ കാര്യത്തിന് സമയം ചെലവഴിക്കരുതെന്ന് പറയാൻ കാരണം. മനസ്സിലായോ? നമ്മുടെ സമയം എന്തിനാണ് ചെലവഴിച്ചതെന്ന് അല്ലാഹു നമ്മോട് ചോദിക്കും അല്ലേ ഉപ്പ? തീർച്ചയായും ചോദിക്കും. അപ്പോ സമയം പാഴാക്കാൻ പാടില്ല അല്ലേ ഉപ്പ? അപ്പൊ കളിക്കാനൊന്നും പറ്റില്ലേ? അതിനെന്താ, കളിക്കാം. പക്ഷേ അത് മാത്രമാവരുത് ആകെയുള്ള പണി. ചിലരുണ്ട് നോമ്പെടുത്ത് വെറുതെ നേരം പോക്കും. റമദാനിലെ സമയം വെറുതെ പാഴാക്കാനുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോ റമദാനിൽ പിന്നെ എന്താ ചെയ്യാ? റമദാനിൽ ചെയ്യാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ഖുർആൻ മനഃപാഠമാക്കാം, ഖുർആൻ അർത്ഥം പഠിക്കാം. ചെയ്യുന്ന കാര്യങ്ങളിൽ നല്ലത് വർദ്ധിപ്പിക്കുകയും അനാവശ്യമായി സമയം നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുകയും ചെയ്താൽ മതി. വാട്സപ്പും ഫേസ്ബുക്കും ഒക്കെ നോക്കാം അല്ലേ ഉപ്പ? ആവാം, പക്ഷേ ഫേസ്ബുക്ക് ഉപയോഗിക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം. നമ്മൾ ഒരു കാര്യം ഫേസ്ബുക്കിൽ ഷെയർ ചെയ്താൽ സെക്കൻഡുകൾ കൊണ്ട് അത് കോടിക്കണക്കിന് കോപ്പികളായി ലോകമെങ്ങും പ്രചരിക്കും. അത് നല്ല കാര്യമാണെങ്കിൽ അത്രയും നന്മ നമ്മൾ ഷെയർ ചെയ്തു. അത് ചീത്ത കാര്യമാണെങ്കിലോ അത്രയും തിന്മ നമ്മൾ ഷെയർ ചെയ്തു എന്നർത്ഥം. അതിൻ്റെയൊക്കെ പുണ്യത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഒരു പങ്ക് അത് ആദ്യം പോസ്റ്റ് ചെയ്തവനും ലഭിക്കും. നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്താൽ അത് വളരെ നല്ലത് തന്നെ. എന്നാൽ തെറ്റായതും ആളുകളുടെ സമയം നഷ്ടപ്പെടുത്തുന്നതുമായ യാതൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമുക്കും അവർക്കും ദോഷമേ വരുത്തുകയുള്ളൂ. വിടരും മലരിൽ ഞാൻ അറിയുന്നു നിൻ കഴിവ്, വിതറും നിലാവിലും കാണുന്നു നിൻ കതിര്, കതിരിൻ അധിപൻ കനിവിൻ ഉടയോ കൽവിൻ വ്യഥകൾ അറിയുന്നൊരുവൻ നീ മാത്രമാരാധ്യൻ. മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗവും പെൺകുട്ടികൾ മറയ്ക്കണം. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ വേഷം ഇതാണ്. മറ്റുള്ള വേഷങ്ങൾ നമുക്ക് ചേരില്ല മോളെ. പറച്ചോന മാത്രം പേടിച്ചാ മതി, അല്ലാതെ വേറെ ഒന്നിനും പേടിക്കരുത്. എനിക്ക് പറച്ചോന മാത്രമേ പേടിയുള്ളൂ. ഒന്നങ്ങോട്ട് പോവാ. ആ പോവാലോ. അതിപ്പോ എന്തിനാ സ്കൂളിൽ മൊബൈൽ ഉണ്ടോ? ഇത്താത്ത സമയം ഒരാടെ, വേഗം വാ. ജാതുമോന്റെ കാര്യം എന്തായിപ്പാ?
സാറില്ലേ? സാറ് സ്റ്റേഷനിൽ പോയി, കുട്ടികളോ? അവര് സ്കൂളിൽ പോയി. ഒരുപാട് ചതിക്കുഴികളുണ്ട് മോളെ ഇന്റർനെറ്റിൽ. എന്റെ മോൾ അതിലൊന്നും ചെന്ന് പെടരുത്. അവിടെ ഒറ്റയ്ക്കിരുന്ന് കാണണ്ട, ഇവിടെ ഇരുന്ന് കണ്ടോ. ഏതായാലും തിന്മയെ ഭയക്കാതിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. പണം എത്ര വേണമെങ്കിലും പറഞ്ഞോ, ഇനിയും വേണേ തരാ. എന്റെ പിള്ളേരെ നേരൊക്കെ എങ്ങാനും മേയാൻ വന്നാ നീ അനുഭവിക്കും. ഞാൻ തുടങ്ങിയിട്ടുള്ളടാ, ഒരൊറ്റൊരുത്തിനെ പോലും വെറുതെ വിടൂല. നീ കുപ്പായം എടുത്തിട്ടേ നിന്റെ ഒന്നും ഭീഷണിക്ക് വാങ്ങി തരാനല്ല. നീ അധികം ചെലക്കണ്ട, ഞങ്ങളുടെ പിള്ളേരെ വിടും. എന്ന് പറയണം. ഈ ഭക്ഷണം നമുക്ക് തന്ന അല്ലാഹുവിനെ സർവസ്തുതിയും എന്ന് പറയണം. സത്യസന്ധനായ പോലീസ് ഓഫീസറുടെ ഭാര്യയായിട്ട് ഇതൊന്നും അറിയില്ലേ? നമ്മളിപ്പോൾ ഹിജ്റ മാസത്തിലെ എട്ടാമത്തെ മാസമായ ഷഅബാനിലാണ്. നാളെയാണ് റമദാൻ ഒന്ന്. നാളെ മുതൽ എല്ലാ മുസ്ലിങ്ങളും നോമ്പെടുക്കണം. മുസ്ലിമായ ഒരാൾക്ക് നോമ്പ് നിർബന്ധമാണ്. ചെറിയ കുട്ടികൾ നോമ്പെടുക്കണോ? ചെറിയ കുട്ടികൾ കഴിയുന്ന രൂപത്തിലൊക്കെ നോമ്പെടുത്ത് ശീലിക്കണം. എങ്കിലേ വലുതാവുമ്പോൾ പ്രയാസം കൂടാതെ നോമ്പെടുക്കാൻ കഴിയൂ. എങ്ങനെയാ നോമ്പെടുക്കുക? പറഞ്ഞു തരാം. ആദ്യമായി നിയ്യത്ത് ചെയ്യണം. നിയ്യത്തോ? അതെന്താ? നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ ഉദ്ദേശിക്കുക എന്നർത്ഥം. നമ്മുടെ ഉദ്ദേശങ്ങൾക്കനുസരിച്ചാണ് അല്ലാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുക. അതെങ്ങനെ? ഉദാഹരണത്തിന്, അലി ഒരു നല്ല കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ നല്ല തീരുമാനത്തിന് അല്ലാഹു ഒരു പ്രതിഫലം തരും. ആ നല്ല കാര്യം ചെയ്താൽ വേറെയും പ്രതിഫലം തരും. മനസ്സിൽ വിചാരിക്കുന്ന നന്മകൾക്ക് പോലും അല്ലാഹു പ്രതിഫലം തരുന്നു. മാഷാല്ലാ. അപ്പോ നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അത് അല്ലാഹുവിനു വേണ്ടി ചെയ്യുകയാണെന്ന് നിയ്യത്ത് ചെയ്യണം. അപ്പോഴേ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അപ്പോ അതുകൊണ്ടാണ് നിസ്കരിക്കുമ്പോഴും ദാനം ചെയ്യുമ്പോഴും ഒക്കെ നമ്മൾ നിയ്യത്ത് ചെയ്യുന്നത്. എന്ത് കാര്യം ചെയ്യുമ്പോഴും നല്ലത് വിചാരിക്കണം അല്ലേ ഉപ്പാ? പിന്നെ സുബഹ് ബാങ്കിന് മുമ്പ് അത്താഴം കഴിക്കണം.
സുബ്ഹ് ബാങ്ക് കൊടുത്താൽ പിന്നെ മഗ്രിബ് ബാങ്ക് വരെ വെള്ളമോ ഭക്ഷണമോ ഒന്നും കഴിക്കാൻ പാടില്ല. നമ്മൾ നോമ്പുകാരായിരിക്കുമ്പോൾ മറ്റുള്ളവരോട് വഴക്കുകൂടാൻ പാടില്ല, കളവ് പറയാൻ പറ്റില്ല, നല്ല കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. മഗ്രിബ് ബാങ്ക് കൊടുത്താൽ ഉടൻ നോമ്പ് തുറക്കണം. ഓ, നോമ്പ് തുറക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോ എന്താ സന്തോഷം. തണ്ടണേ. അല്ല, ഇനിയും സംസാരിച്ചോണ്ടിരിക്കാണോ? ഉറങ്ങണ്ടേ? ഞങ്ങൾ നല്ല കാര്യങ്ങളാ സംസാരിക്കുന്നത്. ഇഷ നിസ്കരിച്ചു കഴിഞ്ഞാ പിന്നെ സംസാരിച്ചിരിക്കുന്നത് നമ്മുടെ നബിക്ക് ഇഷ്ടല്ലായിരുന്നു. നബി വേഗം പോയി കിടന്നുറങ്ങും. അപ്പോ ഇഷ നിസ്കാരം കഴിഞ്ഞ ഉറങ്ങുന്നത് വരെ ഒന്നും മിണ്ടാൻ പാടില്ലേ? മോനെ, നേരത്തെ കിടന്നുറങ്ങുന്നതാണ് പ്രവാചകന്റെ സുന്നത്ത്. ചില ആളുകൾ വൈകി ഉറങ്ങി വൈകി എഴുന്നേൽക്കും. അങ്ങനെയാവാൻ പാടില്ല. പിന്നെ കിടക്കുമ്പോ നല്ല കാര്യങ്ങൾ ആലോചിച്ചും പ്രാർത്ഥിച്ചും വേണം കിടക്കാൻ. എങ്കിലേ നല്ല കാര്യങ്ങൾ ഓർത്തുകൊണ്ട് അടുത്ത പ്രഭാതത്തിൽ നമുക്ക് ഉണരാൻ കഴിയൂ. അലി നാളെ അത്താഴത്തിനുണരില്ലേ? ഞാനുണരും. ഞാൻ അലാറം വെക്കാം. എപ്പോഴാ ഉണരേണ്ടത്? സുബ്ഹ് ബാങ്ക് 5 മണിക്കാണ്. 4 മണിക്ക് അലാറം വെച്ചേക്കൂ. ഏ, ഇന്ന് പെട്ടെന്ന് നേരം വിളുത്തോ? ദേ കോഴി കൂവി. അത് കോഴി കൂവിയതല്ല, മൊബൈൽ ഫോണീന്നാ അലാറം ടോണാ. ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നേരം വിളുത്തെന്ന്. ഉറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥിക്കേണ്ടത് ഉപ്പ? ഉപ്പ പറഞ്ഞു തരാം. മോൻ അതുപോലെ പറഞ്ഞോ കേട്ടോ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ. ബിസ്മിക അല്ലാഹുമ്മ അമൂത്തു വ അഹ്യാ എന്ന് പറഞ്ഞാൽ, അല്ലാഹുവേ, നിന്റെ നാമത്തിൽ ഞാൻ മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു എന്നർത്ഥം. അപ്പോ ഉണരുമ്പോഴുള്ള പ്രാർത്ഥനയോ? ആ, അത് അത്താഴത്തിന് വിളിക്കുമ്പോ ഉപ്പ പറഞ്ഞു തരാട്ടോ. ഉപ്പ, അത്താഴം കഴിച്ചില്ലെങ്കിൽ എന്താ? അത്താഴം കഴിക്കൽ സുന്നത്താണ് മോനെ. അത്താഴത്തിൽ ബർക്കത്തുണ്ടെന്നാ നബി പറഞ്ഞിരിക്കുന്നത്. ഈ ബിസ്ക്കറ്റോ? ബിസ്ക്കറ്റല്ല, ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അനുഗ്രഹം. ആഹാ, എന്താ സ്റ്റൈല്! അലി, അലി, എഴുന്നേൽക്ക് മോനെ, എഴുന്നേൽക്ക്. ബാങ്ക് കൊടുത്തില്ലല്ലോ ഉപ്പ. അത്താഴം കഴിക്കണ്ടേ മോനെ, വാ എഴുന്നേൽക്ക്. അത്താഴം കഴിക്കണോ? വേണം മോനെ, എഴുന്നേറ്റിരിക്കെ. മോൻ ഉണരുമ്പോഴുള്ള പ്രാർത്ഥന ചൊല്ലില്ലല്ലോ. ഇല്ല, ഉപ്പ പറഞ്ഞതാ. അൽഹംദുലില്ലാഹില്ലദി അഹ്യാന ബഅദമാ അമാതന വ ഇലൈഹിന്നുഷൂർ. അൽഹംദുലില്ലാഹി, ഇത് മുഴുവൻ എനിക്ക് പറയാൻ കിട്ടുന്നില്ല ഉപ്പ. സാരമില്ല മോൻ, അൽഹംദുലില്ലാഹ് എന്ന് മാത്രം പറഞ്ഞു, മുഴുവൻ പിന്നെ പഠിക്കാട്ടോ. അൽഹംദുലില്ലാഹ്.
പെരുന്നാള്, പുതിയ കുപ്പായം ഇടാൻ കൊതിയായിട്ട് വയ്യ. നോമ്പ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു മാസം കഴിയണ്ടേ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ ഹസ്സിൻ ഖുൽഖി കമാ ഹസ്സൻത ഖൽഖി. ആഹാ, മോന് കണ്ണാടിയിൽ നോക്കുമ്പോഴുള്ള പ്രാർത്ഥനയൊക്കെ അറിയാലോ. ഉസ്താദ് പഠിപ്പിച്ചു തന്നതാ. അതിന്റെ അർത്ഥം എന്താന്ന് അറിയോ? അർത്ഥവും പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുവേ, നീ എന്റെ രൂപം സുന്ദരമാക്കിയ പോലെ എന്റെ സ്വഭാവവും സുന്ദരമാക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു എന്റെ മോന് ഇരുലോകത്തും ഉപകാരപ്പെടുന്ന അറിവ് നൽകി അനുഗ്രഹിക്കട്ടെ. അലി, പള്ളിയിൽ പോകാം. ദാ വരുന്നു ഉപ്പ. പള്ളിയിൽ പോകുന്നില്ലേ? ഉപ്പച്ചി ഇവിടെ നിന്ന് നിസ്കരിക്കുന്നുണ്ടല്ലോ. അത് സുബ്ഹ് നിസ്കാരത്തിന്റെ മുമ്പുള്ള സുന്നത നിസ്കാരമാ. അത് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചാ പോരേ? മതി, പക്ഷെ വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. എന്നാ ഞാനും നിസ്കരിക്കട്ടെ. ഞാനും സന്നത്ത് നിസ്കരിച്ചു. ഞാൻ കണ്ടു, നല്ല കുട്ടി. പിന്നെ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കരുത്, സുജൂദ് ചെയ്യുന്നിടത്തേക്ക് മാത്രമേ നോക്കാവൂ കേട്ടോ. അപ്പ എങ്ങനെയാ ഞാൻ നോക്കുന്നത് ഉപ്പ കണ്ടത്? ഉപ്പയും തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് അല്ലേ? ഉപ്പ നമസ്കരിച്ചു കഴിഞ്ഞപ്പോഴാ മോൻ നമസ്കരിക്കുന്നത് കണ്ടത്. ഉമ്മാ, ഞാൻ മദ്രസയിൽ പോകുന്നു. അലി എവിടെ? അവൻ സൈക്കിളിൽ വരാന്ന് പറഞ്ഞു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. വാ, നമുക്ക് പോകാം. തണ്ടടേ തണ്ടടേ. ഉമ്മാ, അലി. ഉമ്മാ, ഞാൻ പോവാ. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. മോനെ, സൂക്ഷിച്ചു പോണേ. ശരി ഉമ്മാ. പൂച്ചക്കുട്ട, എന്റെ കൂടെ മദ്രസയിൽ വരുന്നോ? നിനക്ക് അൽഫുബ പഠിപ്പിച്ചു തരാം. ഇത് ഏതക്ഷരം? അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. അല്ലാ, ആ
ഇന്ന് പുതിയൊരു കൂട്ടുകാരനുണ്ട് കേട്ടോ. എന്താ മോന്റെ പേര്? സാലിം. സാലിം ഇരുന്നോളൂ. നിങ്ങളിൽ ആരൊക്കെ നോമ്പെടുത്തിട്ടുണ്ട്? ഞാൻ നോമ്പെടുത്തിട്ടുണ്ട്. എല്ലാരും നോമ്പെടുത്തിട്ടുണ്ട്. നമ്മൾ നോമ്പെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? നമുക്ക് സ്വർഗം കിട്ടാൻ. അതെ, നോമ്പെടുക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയോ നിങ്ങൾക്ക്? എന്താ? പറഞ്ഞു തരാം. നോമ്പെടുത്താൽ നമുക്ക് നല്ല വിശപ്പ് അനുഭവപ്പെടാറില്ലേ? നോമ്പില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് നല്ല ഭക്ഷണം കിട്ടും. പിന്നെ വയറ് നിറച്ച് കഴിച്ചിട്ട് നമ്മൾ കളിക്കാൻ പോകും അല്ലേ? അപ്പോൾ വിശപ്പ് എന്താണെന്ന് നമ്മൾ അറിയുന്നേയില്ല. എന്നാൽ ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ട് ഈ ലോകത്ത്. വെള്ളം കിട്ടാത്തവർ, നല്ല വസ്ത്രങ്ങളില്ലാത്തവർ, അങ്ങനെ പലരും. അങ്ങനെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുടെ പ്രയാസങ്ങൾ അനുഭവിച്ചറിയാനും അവരെ സഹായിക്കണമെന്നുള്ള വിചാരമുണ്ടാവാനും നോമ്പെടുക്കുന്നതിലൂടെ നമുക്ക് സാധിക്കണം. മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം വേണം. ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനാവില്ല. ഇതൊക്കെ ആരാണ് നമുക്ക് തരുന്നത്? അല്ലാഹു. അതുകൊണ്ട് തന്നെ മനുഷ്യൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും നന്ദി കാണിക്കേണ്ടതും നമ്മെ പോറ്റി വളർത്തുന്ന അല്ലാഹുവിനെയാണ്. പിന്നെ ആരോടാണ് നാം ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കേണ്ടതെന്ന് അറിയാമോ? മാതാപിതാക്കളോട്. അതെ, മാതാപിതാക്കൾ നമ്മെ ഏറെ പ്രയാസപ്പെട്ടാണ് വളർത്തി വലുതാക്കുന്നത്. നമുക്ക് ആഹാരവും ഉടുപ്പുകളും എല്ലാം ഒരുക്കി തരുന്നത് മാതാപിതാക്കളാണ്. നമ്മെ ഏറെ വാത്സല്യത്തോടെ നോക്കി വളർത്തുന്ന മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന യാതൊന്നും നമ്മൾ പറയാനോ ചെയ്യാനോ പാടില്ല. അവർ വൃദ്ധരാവുമ്പോൾ അവർക്ക് വേദനയുണ്ടാക്കുന്ന ചെറിയ വാക്കുപോലും പറയരുതെന്ന ഖുർആൻ പറഞ്ഞിരിക്കുന്നത്. സ്വന്തം മക്കൾക്ക് വേണ്ടി അവർ എന്തെല്ലാം കഷ്ടപ്പാടുകളാണ് സഹിക്കുന്നതെന്ന് അറിയാമോ? ഞാനൊരു കഥ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക്. ഒരിക്കൽ സത്യവിശ്വാസികളുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു. അവരുടെ രണ്ട് കുട്ടികളും കൂടെയുണ്ടായിരുന്നു. അവർക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ആയിഷ ബീവി അവർക്ക് 3 ഈത്തപ്പഴങ്ങൾ കൊടുത്തു. ആ ഉമ്മ 2 കുട്ടികൾക്ക് കൊടുത്തു. 3 ഈത്തപ്പഴവും കയ്യിലെടുക്കുന്നത് കണ്ടപ്പോൾ ആ ഉമ്മ അത് കഴിക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ആ ഉമ്മ എന്തു ചെയ്തെന്നോ, 2 കഷ്ണമാക്കി അതും കുട്ടികൾക്ക് തന്നെ കൊടുത്തു. നല്ല വിശപ്പുണ്ടായിട്ടും ആ ഉമ്മ ഒരു കഷ്ണം പോലും കഴിച്ചില്ല. അത്രയ്ക്ക് വാത്സല്യവും കരുണയുമുള്ള ആ ഉമ്മയ്ക്ക് സ്വർഗമാണുള്ളതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. നമുക്കൊരു വിഷമവും വരുന്നത് അവർക്ക് സഹിക്കില്ല. മക്കൾക്ക് നല്ലത് വരണമെന്ന് അവർ പ്രാർത്ഥിക്കുന്നു. നമ്മൾ നല്ലവരായി വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അല്ലേ? അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി മനസ്സൊരുക്കി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം. ഉസ്താദ്, എന്താണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തന്ന ഒരു പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ എന്ന് പറഞ്ഞ, നാഥ, എന്നെ ചെറുപ്പത്തിൽ അവർ പരിപാലിച്ചു വളർത്തിയ പോലെ അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചൊരിയണമേ എന്നർത്ഥം. നിസ്കരിച്ചു കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതും പ്രാർത്ഥിക്കാം അല്ലേ ഉസ്താദ്? തീർച്ചയായും, 5 നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം, നിങ്ങളും കൂടെ പറഞ്ഞോളൂ. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ.
ഉമ്മാ. ആയിഷ, നീ എവിടെ പോയതായിരുന്നു? പറയൂ, താങ്കൾ എന്തിനാണ് ഹനാന്റെ വീട്ടിൽ പോയത് എന്നാണ് ഉമ്മ ചോദിക്കുന്നത്. ഏ, പുസ്തകം വാങ്ങാൻ പോയതാ ഉമ്മ? ഞാൻ അന്ന് പറഞ്ഞിരുന്നില്ലേ മദ്രസയിലെ സാലിമിനെ പറ്റി. ഞങ്ങൾ അവന്റെ വീട് കണ്ടു. ചെറിയ വീടാ. പാവം കുട്ടിയാട്ടോ സാലിം, അവന് ഉമ്മ മാത്രമേ ഉള്ളൂ. അവിടെ വേറെ ആരുമില്ലേ? ഇല്ല, അവന്റെ ഉമ്മ വീട്ടുജോലിക്ക് പോവാറാണത്രേ. അവന്റെ ഉമ്മയാണെങ്കിൽ പനിയായിട്ട് കിടപ്പില്ല. പെരുന്നാളായിട്ട് സാലിമിന് പുതിയ ഉടുപ്പുകളൊന്നും വാങ്ങിയിട്ടില്ല. എവിടെയാ അവന്റെ വീട്? ഹനാന്റെ വീടിന്റെ അടുത്തൂടെ ഒരു ഇടവഴിയില്ലേ, അതിലൂടെ നേരെ പോയാൽ ഒരു ചെറിയ വീട് കാണാം. അവിടെയാ. ഉമ്മ, ഞാൻ പള്ളിയിൽ പോവാ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അലി, അലിയുടെ കുപ്പായും പാൻസൊക്കെ എവിടെ പോയി? നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ എവിടൊക്കെ നോക്കി, എവിടെയും കാണുന്നില്ല. കാണുന്നില്ലേ? ചിലപ്പോ ഇത്താത്തെടുത്തിട്ടുണ്ടാവും. അന്ന് കാറിൽ വരുമ്പോ പറഞ്ഞിട്ടില്ലായിരുന്നോ ഇത്താത്ത ഒളിപ്പിച്ചു വെക്കുന്ന? അല്ലാ, ഞാൻ എടുത്തിട്ടില്ല. പിന്നെ ആ കുപ്പായും പാൻസൊക്കെ എവിടെ പോയി? ആ കുപ്പായം പെരുന്നാക്കിടാൻ എന്റെ കുട്ടി ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാ. അലി, അലമാറയിലെ കുപ്പായം എവിടെ പോയി? ഉപ്പയോട് പറ മോനെ. ഞാനത് കൊടുത്തു. കൊടുത്തെന്നോ? ആർക്ക്? സാലിമിന്. സാലിമിനോ? എന്തിന്? സാലിം പാവല്ലേ, അവന് പെരുന്നാളിന് കുപ്പായം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എന്റേത് കൊടുത്തു. പുതിയ കുപ്പായോ? നമുക്കിഷ്ടപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്നല്ലേ. അലി, അപ്പോ ഇനി നാളെ ഏത് കുപ്പായിടും? എനിക്ക് പഴയത് മതി. അസ്സലാമു അലൈക്കും. വഅലൈക്കും സലാം. ആഹാ, അകത്തേക്ക് വന്നോളൂ. അലിമോനെ, അലി ആളും മിടുക്കനാ കേട്ടോ. ഇപ്രാവശ്യം സാലിമോന് പെരുന്നാളിനിടാനുള്ള ഡ്രസ്സ് അലിമോന്റെ വകയാ. ഉപ്പൂപ്പ എങ്ങനെ അറിഞ്ഞു? ഞാൻ സാലിമിന്റെ വീട്ടിൽ പോയിരുന്നു പെരുന്നാൾ കിറ്റ് കൊടുക്കാൻ. സാലിമിന്റെ ഉമ്മ എല്ലാം പറഞ്ഞു. അലിമോൻ വന്നതും ചങ്ങാതിക്ക് കുപ്പായം സമ്മാനം കൊടുത്തതും എല്ലാം. അപ്പോ സാലിമിനൊരാഗ്രഹം, അവന് വേണ്ടി ഞാൻ വാങ്ങിയ കുപ്പായം അവന് തന്നെ അലിക്ക് കൊടുക്കണമെന്ന്. അതുകൊണ്ട് അവനെയും കൂട്ടി വന്നതാ.
അലിമോൻ അവന് ഏറ്റവും ഇഷ്ടമുള്ള കുപ്പായം സാലിമോന് കൊടുത്തില്ലേ? എത്ര നല്ല കുട്ടിയാ നമ്മുടെ അലിമോൻ. ഇപ്രാവശ്യം ഉപ്പാനെ തോൽപ്പിച്ചിരിക്കുന്നു അലി. ഈ റബലാനിൽ അലിമോൻ വലിയ പുണ്യം നേടിയിരിക്കുന്നു. തക്കബ്ബലല്ലാഹു മിന്നാ വ മിൻകും. അലിമോനെ തുറന്നു നോക്ക്. മാഷാല്ലാ. ഈ കുപ്പായത്തിനല്ലേ അലി അന്ന് വാശി പിടിച്ചിരുന്നേ? ആ ഇത് തന്നെ. ഒരു കാര്യം കേൾക്കണോ? സാലിമിനെ എനിക്ക് വലിയ ഇഷ്ടാ. പെരുന്നാളിന് അലിമോൻ പുതിയ കുപ്പായം ഇട്ട് പള്ളിയിൽ പോകുമ്പോ നമുക്കൊരു ഫോട്ടോ എടുക്കണം. മുറ്റത്തെ തൈ മുല്ലപ്പൂക്കൾ, ഞങ്ങൾ മുറ്റത്തെ തൈ മുല്ലപ്പൂക്കൾ, മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിൻ തളങ്ങൾ, ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ. നന്മതൻ പൂക്കൾ ഞങ്ങൾ, എങ്ങും നറുമണം വിതറും വർണ്ണങ്ങൾ, നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാദാ, നല്ലവരായി വളർത്തിയിടണേ. നല്ലതു മാത്രം പറയാനും നല്ല കാര്യങ്ങൾ കേട്ടു പഠിക്കാനും, നന്മ നിറഞ്ഞവരാകാനും തിന്മയെല്ലാം വിടിഞ്ഞവരാകാനും, യാ സുബ്ഹാൻ അല്ലാ, യാ സുബ്ഹാൻ, യാ സുബ്ഹാൻ അല്ലാ, യാ സുബ്ഹാൻ. സൗഭാഗ്യം സന്മാർഗത്തിൻ വഴി കാണിക്കണേ, എന്നും സന്മാർഗത്തിൻ വഴി കാണിക്കണേ. നന്മതൻ പൂക്കൾ ഞങ്ങൾ, എങ്ങും നറുമണം വിതറും വർണ്ണങ്ങൾ, നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ നല്ലവരായി വളർത്തിയിടണേ നാഥ, നല്ലവരായി വളർത്തിയിടണേ. മാതൃക ജീവിതം കാണിക്കും മാന്യ മാതാപിതാക്കൾ ഗുരുനാഥന്മാർ,
റഹ്മത്തിൻ വാതിൽ തുറന്നിടണേ, എന്നും റാഹത്തിലായി നടത്തിടണേ, എന്നും റാഹത്തിലായി നടത്തിടണേ. മുറ്റത്തെ തൈമുല്ല പൂക്കൾ ഞങ്ങൾ, മുറ്റത്തെ തൈമുല്ല പൂക്കൾ മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാര പൂവിൻ ദളങ്ങൾ. ഞങ്ങൾ നന്മയുടെ നറുമാണ പൂക്കൾ, നന്മ തൻ പൂക്കൾ ഞങ്ങൾ, എന്നും നറുമണം വിതറും വർണ്ണങ്ങൾ. നല്ല ശീലങ്ങൾ നൽകി ഞങ്ങളെ, നല്ലവരായി വളർത്തിടണേ മാതാ, നല്ലവരായി വളർത്തിടണേ. അലി, അലി, അസ്സലാത്തു ഖൈറും മിനന്നൗം എന്ന് പള്ളിയിൽ നിന്ന് പറയുന്നത് കേട്ടില്ലേ? ഉറക്കത്തേക്കാൾ നല്ലത് നമസ്കാരമാണെന്നാണ് ആ പറയുന്നത്. അതുകൊണ്ട് എഴുന്നേൽക്കു മോനെ. ശരി ഉമ്മ. ഞാനൊന്ന് ഊളു എടുത്തോട്ടെ. അപ്പോ നീ പല്ല് തേക്കാതെയാ പള്ളി പോകുന്നേ? നിസ്കരിക്കാൻ എന്തിനാ പല്ല് തേക്കുന്നത്? ഊളു എടുത്താ പോരെ. അലി, നമസ്കരിക്കാൻ ഊളു എടുത്താൽ മതി, പക്ഷേ ഊളു എടുക്കുന്നതിന് മുമ്പ് പല്ലും തേക്കണം. അങ്ങനെയാ നമ്മുടെ നബി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് മോൻ ആദ്യം പല്ല് തേച്ചോളൂ. Thank you.
അസ്സലാമു അലൈക്കും ഉപ്പ. വഅലൈക്കും അസ്സലാം. ആ മോൻ ഉദു എടുത്ത് റെഡിയായല്ലേ. ആ ഇനി നമുക്ക് പള്ളിയിലേക്ക് പോകാം. ഉപ്പ, ഇന്ന് മുതൽ എല്ലാ ദിവസവും ഉപ്പയുടെ കൂടെ പള്ളിയിൽ പോകണമെന്ന് ഉമ്മ പറഞ്ഞല്ലോ, അതെന്തിനാ? ആ മോൻ തന്നെ പറ, ഈ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അത് ഇന്നെന്റെ 7-ാമത്തെ ബർത്ത്ഡേ ആണ്. അത് തന്നെ. അപ്പോ നിനക്കിപ്പോ എത്ര വയസ്സായി? 7 വയസ്സ്. നമ്മുടെ നബി പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ മോന്? എന്താ? 7 വയസ്സായാൽ എല്ലാ കുട്ടികളും നമസ്കരിച്ച് തുടങ്ങണമെന്നാ. മനസ്സിലായോ? നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? നമ്മൾ നമസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ മുസ്ലിം ആവുകയില്ല. മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ? മുസ്ലിം എന്ന് പറഞ്ഞാൽ അനുസരണയുള്ളവൻ. അതായത് അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവൻ എന്നാണ് അതിനർത്ഥം. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മരണശയ്യയിൽ പോലും നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതുകൊണ്ട് നമസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് മോന് മനസ്സിലായോ? എന്നാ നമുക്ക് പോകാം. ഞാൻ കൈപിടിക്കണോ ഉപ്പൂപ്പ? ഞാൻ ഇങ്ങനെ പതുക്കെ നടന്ന് വന്നോളാം. എന്നെ കാത്തുനിന്ന് നിങ്ങളും വൈകും. നിങ്ങള് നടന്നോളൂ. ആ ഉപ്പൂപ്പ പാവം അല്ലേ ഉപ്പ? ഉപ്പൂപ്പ എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ട് പള്ളിയിലേക്ക് വരുന്നത്? അത് മോനെ, സുബഹ് നമസ്കാരത്തിന് പള്ളിയിൽ വരുന്നവരെ അള്ളാഹുവിന് ഒരുപാട് ഒരുപാട് ഇഷ്ടമാണ്. അള്ളാഹു അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ നൽകും. അപ്പോ നമുക്കും സമ്മാനങ്ങൾ കിട്ടും അല്ലേ ഉപ്പ? എന്ത് സമ്മാനങ്ങളാണെന്ന് മോൻ അറിയോ? അറിയാം, സ്വർഗം. അത് തന്നെ. اللهم افتح لي ابواب رحمتك. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. اللهم إني أسألك من فضلك. മോനെ, ഉപ്പൂപ്പക്ക് വടി എടുത്തു കൊടുക്ക്. ഇതാ ഉപ്പൂപ്പ വടി. മാഷാഅല്ലാ, നല്ല മോൻ. എന്താ മോന്റെ പേര്? അലി. നിങ്ങള് നടന്നോളൂ, ഞാൻ പതുക്കെ വന്നോളാം. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഉപ്പ പള്ളിയിലേക്ക് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഒക്കെ എന്തോ ചെല്ലുന്നത് ഞാൻ കേട്ടല്ലോ, അതെന്താ? അത് പ്രാർത്ഥനകളാണ് മോനെ. കയറുമ്പോൾ
എന്നും ഇറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക എന്നും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ആ, പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുവേ, നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ എനിക്ക് നീ തുറന്നു തരണമേ എന്നും, പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അല്ലാഹുവേ, നിന്റെ ഔദാര്യത്തിൽ നിന്ന് ഞാൻ ചോദിക്കുന്നു എന്നുമാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും കയറുമ്പോഴും എല്ലാം പ്രാർത്ഥനകളുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ തുഅലല്ലാഹ് എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ നാമത്തിൽ തവക്കുൽ ചെയ്തുകൊണ്ട് വേണം നാം ഇറങ്ങാൻ. അതുപോലെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ബിസ്മി ചൊല്ലി അല്ലാഹുവിൽ തവക്കുൽ ചെയ്ത് വീട്ടിലുള്ളവർക്ക് സലാം പറഞ്ഞുകൊണ്ടാവണം നമ്മൾ കയറി ചെല്ലാൻ. വീട്ടിലേക്ക് കയറുമ്പോ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? വീട്ടിൽ കയറുമ്പോൾ ബിസ്മി ചൊല്ലിയില്ലെങ്കിൽ ഇബ്ലീസും നമ്മുടെ കൂടെ വീട്ടിൽ കയറും. അപ്പോ വീട്ടിൽ കയറുമ്പോൾ എന്തായാലും ബിസ്മി ചൊല്ലണം അല്ലേ ഉപ്പ? ഉപ്പ, ആ മരത്തിൽ നിന്ന് കിളികൾ കരയുന്നത് കേട്ടോ? നോക്കി, ഒരുപാട് കിളികളുണ്ട്. എന്തിനാ കിളികൾ ഇങ്ങനെ കരയുന്നത്? അവ കരയുകയല്ല, അവ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കിളികൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉപ്പാക്ക് എങ്ങനെ അറിയാം? അതോ, അത് ഖുർആനിലുണ്ട് മോനെ. ഈ പക്ഷികൾ മാത്രമല്ല, ഉറുമ്പും തേനീച്ചയും തവളയും എന്ന് തുടങ്ങി ഈ ഭൂമിയിലും ആകാശത്തുമുള്ള എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. ഇനി അവ തീറ്റ തേടി നാനാ ദിക്കിലേക്കും പറന്നു പോകും. എവിടെ നിന്നാണ് ആ കിളികൾക്ക് തീറ്റ കിട്ടുക? ആരാണ് അവർക്ക് തീറ്റ കൊടുക്കുക? അല്ലാഹു. ആ കിളികൾക്ക് മാത്രമല്ല, ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളെയും തീറ്റിപ്പോറ്റുന്നത് അല്ലാഹുവാണ്. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون ഉമ്മ, ഇപ്പോൾ ഓതിയത് സൂറത്ത് യാസീൻ അല്ലേ? അതെ മോളെ. അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാവോ ഉമ്മ? അല്ല, എനിക്കതിന്റെ അർത്ഥം അറിയില്ലല്ലോ മോളെ. അപ്പോ അല്ലാഹു ഈ പറയുന്നതൊന്നും നമ്മൾക്ക് മനസ്സിലായില്ലെങ്കിൽ പിന്നെ എങ്ങനെ നമ്മൾ അല്ലാഹുവിനെ അനുസരിക്കും ഉമ്മ? അത് ശരിയാണല്ലോ. എങ്കിലൊരു കാര്യം ചെയ്യാം, മോള് മദ്രസയിൽ പോയി നന്നായി പഠിച്ചു വന്നിട്ട് ഉമ്മാക്കും പഠിപ്പിച്ചു താ. ഇൻഷാ അല്ലാ ഉമ്മ. ആ, ഉപ്പയായിരിക്കും, ഞാൻ പോയി തുറക്കാം. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഉമ്മ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആ, മോൻ നിസ്കരിച്ചോ? എത്ര റക്കാത്ത് നിസ്കരിച്ചു? രണ്ട് റക്കാത്ത്. നമസ്കാരത്തിൽ നീ എന്തൊക്കെയാ ചൊല്ലിയത്? ഫാത്തിഹ. നമസ്കരിച്ചു കഴിഞ്ഞപ്പോ ഞാനും കൈ ഇങ്ങനെ വെച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിച്ചത്? ഉമ്മാനെയും ഉപ്പാനെയും കാക്കണേ.
ഇത്താനെ നല്ല കുട്ടികളാക്കണേ എന്നൊക്കെ പറഞ്ഞു. ആമീൻ. മോന് ചായ കുടിക്കണ്ടേ? ഇത്താ തോന്നുന്നത് പോലെ ഞാനും ഖുർആൻ ഓതട്ടെ. ഇങ്ങോട്ട് താ. ഏയ്, നിനക്ക് ഓതാനൊന്നും അറിയില്ല, ഒന്ന് പോയേ. ആയിഷ, ഉപ്പ എന്തു പറ്റിയാലി? ഈ ഇത്താത്തല്ലേ എന്നെ ഖുർആൻ തൊടാൻ സമ്മതിക്കണില്ല. എനിക്ക് ഖുർആൻ ഓതാൻ അറിയില്ല എന്ന് പറഞ്ഞു ഇത്താത്ത. ആഹാ, ഇത്താത്ത അങ്ങനെ പറഞ്ഞോ? ശരി, മോനും ഇന്നു മുതൽ ഇത്താത്താനോടൊപ്പം മദ്രസയിൽ പോയിക്കോ. കുറച്ചു ദിവസം കഴിഞ്ഞാൽ ഇത്താത്തയെ പോലെ മോനും ഖുർആൻ ഓതാൻ പഠിക്കാലോ. മോന് നന്നായി ഖുർആൻ ഓതാൻ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് ഉപ്പ ഉസ്താദിനോട് പറഞ്ഞോളാം ട്ടോ. മദ്രസയിൽ പോയി ഞാനും ഇത്താത്തേക്കാൾ നന്നായി ഖുർആൻ ഓതാൻ പഠിക്കല്ലോ. ഖുർആൻ ഓതാൻ മാത്രം പഠിച്ചാ പോരാ, അതിന്റെ അർത്ഥം കൂടി മനസ്സിലാക്കി അതനുസരിച്ച് ജീവിക്കുകയും വേണം. മനസ്സിലായോ? ഇത്താത്തയെ നമുക്ക് തോൽപ്പിക്കണം. എന്താ ഉമ്മ? ഉമ്മ, ഞാനും ഇന്ന് ഇത്താത്തന്റെ കൂടെ മദ്രസയിൽ പോകും. ഉപ്പ പറഞ്ഞല്ലോ. അലി, ദാ ചായ കുടിക്ക്. ഞാൻ ഇത്താത്തനെ തോൽപ്പിക്കും. അലി, നീ എന്തോ മറന്നല്ലോ. എന്താ? ആ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലി, എത്ര നേരായി നിന്റെ കുളി? ഒന്ന് വേഗം വാ, മദ്രസയിൽ പോവാൻ സമയായിട്ടോ. ദാ വരുന്നു ഇത്താത്ത. ഹായ്, പുതിയ കുപ്പായം. നല്ല മണം. മോനെ, പുതിയ കുപ്പായം ഇടുമ്പോൾ ബിസ്മില്ല പറയൂ. ഞാൻ മറന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല ഭംഗിയുണ്ട് അല്ലേ ഉമ്മ? ഇത് തന്ന അല്ലാഹുവിന് താങ്ക്സ് പറയണ്ടേ? അൽഹംദുലില്ലാഹ്. നല്ല കുട്ടി. അസ്സലാമു അലൈക്കും. നിങ്ങൾ രണ്ടുപേർക്കും അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. ആയിഷ, സൂക്ഷിച്ചു പോണേ, മോനെ നോക്കണുണ്ടോ? ശരി ഉമ്മ. അല്ലാഹുവേ, നീ അനുഗ്രഹമായി തന്ന ഈ രണ്ടു മക്കളെയും നിന്റെ മാർഗത്തിൽ നയിക്കുന്നവരാക്കണേ. അവരെ ഞങ്ങൾക്ക് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്നവരാക്കി തീർക്കണേ. അവരിൽ ഞങ്ങൾക്ക് കൺകുളിർമ നൽകണേ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ആഹാ, ഇന്ന് അലിയുമുണ്ടല്ലോ. അലിയുടെ കുപ്പായം നല്ല ഭംഗിയുണ്ടല്ലോ, ഇത് പുതിയതാ? എന്റെ ഉപ്പച്ചി വാങ്ങി തന്നതാ. ഇർഫാനെ, ഉസ്താദ് ഇന്നലെ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥന പഠിച്ചോ? ആ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള പ്രാർത്ഥനയല്ലേ, ഞാൻ പഠിച്ചു. എന്നാലൊന്ന് ചൊല്ലിക്കേ. ഞാൻ തന്നെ പറയാം. അൽഹംദുലില്ലാഹില്ലദി അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ.
അലിമോനെ ഉസ്താദ് പഠിപ്പിച്ചു തരും കേട്ടോ. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതു. ആ വന്നിരുന്നോളൂ. ആഹാ, ഇന്ന് പുതിയൊരാളുണ്ടല്ലോ. ഇങ്ങോട്ട് വാ, ചോദിക്കട്ടെ. എന്താ മോന്റെ പേര്? അലി. നല്ല പേര്. അലി എന്ന് പേരുള്ള മറ്റൊരാളും കൂടിയുണ്ട്. ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? നമ്മുടെ നബിയുടെ വളർത്തുപുത്രൻ. നമ്മുടെ നബിക്ക് ഖുർആൻ അവതരിച്ചപ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആദ്യത്തെ കുട്ടിയായിരുന്നു അലി. ആ ഷഹാദത്ത് കലിമ നിങ്ങൾക്കറിയാമോ? ഞാൻ പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ആ ഇസ്ലാം കാര്യങ്ങൾ അഞ്ചെണ്ണമാണ്. അതിൽ ഒന്നാമത്തേതാണ് ഷഹാദത്ത്. ബാക്കി ഏതൊക്കെയാണെന്ന് ഇർഫാൻ പറയൂ. രണ്ടാമത്തേത് നമസ്കാരം, മൂന്നാമത്തേത് സക്കാത്ത്, നാലാമത്തേത് നോമ്പ്, അഞ്ചാമത്തേത് ഹജ്ജ്. ഉസ്താദ്, ഇതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞു തരാവോ? ആ അതിനെന്താ, ഹനമോൾ ആദ്യം മുതൽ നോദിക്കെ. പരമകാരുണികനും കരുണാവാരുധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകരക്ഷിതാവായ അല്ലാഹുവിനാകുന്നു സർവസ്തുതിയും. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ പ്രതിഫല ദിനത്തിന്റെ നാഥനുമായ അല്ലാഹു. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, നിന്നോട് മാത്രം സഹായം ചോദിക്കുന്നു. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. ഞങ്ങൾക്ക് നീ നേരായ മാർഗം കാണിച്ചു തരണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ. ഗൈരിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. ആമീൻ. വഴിപിഴച്ചവരുടെയും നിന്റെ കോപത്തിനിരയായവരുടെയും മാർഗത്തിലല്ല. ആമീൻ. ഈ പ്രാർത്ഥന സ്വീകരിക്കണമേ. ഇന്നിനി മറ്റൊരു ചെറിയ സൂറത്തിന്റെ അർത്ഥം കൂടി നമുക്ക് പഠിച്ചാലോ? എന്നാൽ ശ്രദ്ധിച്ചു കേട്ടോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരമകാരുണ്യവാനും കരുണാവാരിധിയുമായ അല്ലാഹുവിന്റെ നാമത്തിൽ. ഖുൽ ഹുവല്ലാഹു അഹദ്. പറയുക, അവനാണ് അല്ലാഹു, അവൻ ഏകനാണ്. അല്ലാഹു സ്വമദ്. അല്ലാഹു ആരെയും ആശ്രയിക്കാത്തവനാണ്, ഏവരാലും ആശ്രയിക്കപ്പെടുന്നവനും. ലം യലിദ് വലം യൂലദ്. അവന് സന്തതിയേതുമില്ല, അവൻ ആരുടെയും സന്താനവുമല്ല. വലം യകുല്ലഹു കുഫ്വൻ അഹദ്. അവന് തുല്യനായി ആരുമില്ല. നമ്മൾ ആരാധിക്കേണ്ടതും അനുസരിക്കേണ്ടതുമൊക്കെ ഏകനായ അല്ലാഹുവിനെയാണ്. നമുക്ക് കാണാൻ കണ്ണും, കേൾക്കാൻ ചെവിയും, സംസാരിക്കാൻ നാവും തുടങ്ങിയ എല്ലാ അനുഗ്രഹങ്ങളും നൽകിയത് ഏകനായ അല്ലാഹുവാണ്. അതുകൊണ്ട് നല്ലത് മാത്രം പറയുക, നല്ലത് മാത്രം കാണുകയും കേൾക്കുകയും ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കേണ്ടത്. ആ ഇന്ന് അലിമോൻ മദ്രസയിൽ ചേർന്ന ദിവസമായതുകൊണ്ട് എല്ലാവർക്കും ഉസ്താദിന്റെ വക മിഠായിയുണ്ട്. ആ അലിമോൻ ഇങ്ങോട്ട് വാ. ഇന്ന് മോന് ഉസ്താദ് അറബി അക്ഷരങ്ങൾ പഠിപ്പിച്ചു തരാട്ടോ. പിന്നെ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഉസ്താദ് നല്ലൊരു പാട്ടും പാടിത്തരാം.
എന്നാ ഈ പുസ്തകത്തിലേക്ക് നോക്കിക്കോ. അലിഫ്, അലിഫ്. ബാ, ബാ. താ, താ. സാ, സാ. ജീം, ജീം. ഹാ, ഹാ. ഹാ, ഹാ. ദാല്, ദാല്. ദാല്, ദാല്. റാ, റാ. സായിദ്, സായി. സീന, സീന. ഷീന, ഷീന. സ്വാദ്, സ്വാദ്. ലാദ്, ലാദ്. ത്വാ, ത്വാ. ലാ, ലാ. ഐന്, ഐന്. ഗൈന്, ഗൈന്. ഫാ, ഫാ. കാഫ്, കാഫ്. കാഫ്, കാഫ്. ലാം, ലാം. മീം, മീം. നൂൻ, നൂൻ. ഹാ, ഹാ. വാവ്, വാവ്. യാ, യാ. നാളെ എല്ലാവരും നേരത്തെ വരണം. ശരി ഉസ്താദ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. ഇത്താത്താ, 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 വേഗം വാ. ഇത് നോക്കിയേ, ഒരു ഉണ്ടക്കണ്ണൻ തവള. അലി, നീ എന്താ ചെയ്യുന്നേ? പാവം, ആ തവളക്ക് വേദനിച്ചിട്ടുണ്ടാവും. ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കും, നിനക്ക് നല്ല അടി കിട്ടും. വാ, പോവാം. ഇത്താത്ത, ഉമ്മാനോട് പറയോ? നല്ല കുട്ടിയായില്ലെങ്കിൽ ഉമ്മാനോട് പറയൂ. ഉമ്മ, അസ്സലാമലൈക്കും. വഅലൈക്കും സലാം. മക്കള് നേരത്തെ വന്നല്ലോ. ഉമ്മ, ഉസ്താദ് ഞങ്ങൾക്ക് മിഠായി തന്നു. ആഹാ, ഉസ്താദ് ഇന്ന് എന്തൊക്കെയാ പഠിപ്പിച്ചത്? ഉസ്താദ് ഇന്നൊരു പാട്ട് പാടി തന്നു. കേൾക്കട്ടെ? ഞാൻ പാടിത്തരാം.
വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും നവനല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും നവനല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും നവനല്ലാഹു. പരിപാലകനാണല്ലാഹു. കരയുന്നവരെ സാന്ത്വന കൈകൾ നീട്ടുന്നവനാണല്ലാഹു. ദിലികൾ കേൾക്കാൻ നിന്നുടെ ചാരയിരിക്കും പെരിയവനല്ലാഹു. നിന്നുടെ ചെയ്തികളെല്ലാം കാണും എല്ലാം കേൾക്കും. പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും നവനല്ലാഹു. വിണ്ണിൽ പാറി നടക്കും പറവകൾ കന്നം നൽകും അല്ലാഹു. മണ്ണിലമർന്നു കിടക്കും വിത്തുമുളപ്പിക്കും നവനല്ലാഹു. കേൾക്കാൻ നല്ല രസമുണ്ട്. ഇനി കയ്യും മുഖവും ഒക്കെ കഴുകി വാ, ഭക്ഷണം കഴിക്കണ്ടേ? ഞാൻ ആദ്യം കഴുകും. നിക്ക് നിക്ക് നിക്ക്, ഞാൻ കഴുകിയിട്ട് മതി. ഇത്താത്തൊന്ന് മാറിക്കേ. അലി, ഞാൻ ഉമ്മാനോട് പറഞ്ഞു കൊടുക്കണോ? താവാള. ഉമ്മ, ഈ അലി ഇല്ലേ, ഇന്ന് മദ്രസ വിട്ട് വരുമ്പോ കുളത്തിലെ തവളയെ കല്ലെടുത്തെറിഞ്ഞു. അതെയോ? ആ, സാരമില്ല, അവൻ ചെറിയ കുട്ടിയല്ലേ, അവൻ അറിയാതെ ചെയ്തതായിരിക്കും. ഇനി അവൻ അങ്ങനെ ചെയ്യില്ല, അല്ലേ അലി? വല്ലാഹി ഞാൻ അറിഞ്ഞിട്ടില്ല ഉമ്മ. ഉമ്മ, അലി അള്ളാഹുവിനെ വിളിച്ച് കള്ളസത്യം ചെയ്തു. അലി അള്ളാഹുവിനെ സാക്ഷി നിർത്തി സത്യം ചെയ്യുമ്പോഴും ശബദം ചെയ്യുമ്പോഴും ഒക്കെ സൂക്ഷിക്കണം. കള്ളസത്യം ചെയ്യുന്നവരെ അള്ളാഹു ശിക്ഷിക്കുക തന്നെ ചെയ്യും. അതുമാത്രമല്ല, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ചെയ്ത ശബദം ആരെങ്കിലും ലംഘിച്ചാൽ അയാളതിന് പരിഹാരമായി 10 പാവങ്ങൾക്ക് നമ്മൾ കഴിക്കുന്ന അതേ ഭക്ഷണം നൽകണം, അല്ലെങ്കിൽ നമ്മൾ ധരിക്കുന്ന അതേപോലുള്ള വസ്ത്രം നൽകണം. ഇതിനൊന്നും കഴിവില്ലെങ്കിൽ 3 നോമ്പെടുക്കുകയെങ്കിലും ചെയ്യണം, എന്നാലേ അതിന് പരിഹാരമാവുകയുള്ളൂ. മോനെ, മോനെ ആരെങ്കിലും കല്ലെടുത്തെറിഞ്ഞാല് മോന് വേദനിക്കില്ലേ? അതുപോലെ ആ തവളക്കും വേദനിച്ചിട്ടുണ്ടാവും. ആ തവള ചത്തുപോയാൽ അതിന്റെ കുഞ്ഞിനെ നോക്കാൻ ആരുണ്ടാവുക? ഇനി അങ്ങനെ ചെയ്യില്ലല്ലോ. ഇല്ല, ഞാൻ അറിയാതെ ചെയ്തു പോയതാ. നല്ല കുട്ടി, നമുക്ക് ഭക്ഷണം കഴിക്കാലോ. ഉമ്മ, ഉമ്മ, ഈ ഇത്താത്ത ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലിയില്ല. രണ്ടു പേരും ബിസ്മി ചൊല്ലി കഴിച്ചോളൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
അൽഹംദു അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി വസഖാനി വജഅൽനി മിനൽ മുസ്ലിമീൻ. യാസിന്റെ അർത്ഥം ഇന്റർനെറ്റിലുണ്ടുമ്മ. ആഹാ, നോക്കട്ടെ. ഇതാ, മലയാളവും കന്നഡയും ഇംഗ്ലീഷും ഉറുദുവിലും എല്ലാ ഭാഷയിലുമുണ്ട്. ആ, അപ്പോൾ നമുക്ക് പഠിക്കാൻ വളരെ എളുപ്പമായല്ലോ. അതെ ഉമ്മ. എന്നാൽ ഇന്നു മുതൽ ഖുർആനിന്റെ അർത്ഥം മുഴുവൻ വായിച്ചു തുടങ്ങണം. ഇൻഷാല്ലാ. ഇൻഷാല്ലാ. പന്ത്രണ്ട്, പതിമൂന്ന്, പതിനാല്, പതിനഞ്ച്, പതിനാറ്, പതിനേഴ്, പതിനെട്ട്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. ഹാ ഇർഫാനെ, ഹനാൻ എവിടെ? ആ, അവൾ വരുന്നുണ്ട്. ഇർഫാനെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? അൽഹംദുലില്ല, ഒന്നും പറ്റിയില്ല. ആ ഉമ്മ, എന്തൊരു വേദന. ഇങ്ങനെ സ്പീഡിൽ പോയാൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിനക്ക് സ്പീഡ് കുറച്ചോടിച്ചാൽ എന്താ? ഇനിയെങ്കിലും ശ്രദ്ധിച്ചു പോയിക്കോ. ഇർഫാൻ, താങ്ക്സ്. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. എന്താ, എന്താ പറ്റിയത്? ആ ജാബിറില്ലേ, അവൻ ഇർഫാനെ സൈക്കിൾ ഇടിച്ച് വീഴ്ത്താൻ നോക്കി. എന്നിട്ട്? എന്നിട്ടെന്താ, അവൻ തന്നെ മറിഞ്ഞു വീണു. പിന്നെന്തിനാ ജാബിറിനെ സഹായിക്കാൻ പോയത്? നമ്മോട് ചീത്തയായി പെരുമാറിയാലും ഒരു അപകടം വരുമ്പോൾ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കഥ നിനക്ക് ഓർമ്മയില്ലേ? ഏത് കഥ? മദീനയിൽ പണ്ട് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പെൺകുട്ടിയുടെ വീട്ടിനടുത്തുകൂടി നടന്നു പോകുമ്പോഴൊക്കെ അവൾ നബി തങ്ങളുടെ ദേഹത്തേക്ക് വീട്ടിലെ മാലിന്യങ്ങളൊക്കെ വാരിയെറിയും. പക്ഷേ നമ്മുടെ നബി തങ്ങൾ അവളോട് പുഞ്ചിരിച്ചുകൊണ്ട് ദേഹത്ത് വീണ മാലിന്യങ്ങൾ തട്ടിമാറ്റി ഒന്നും മിണ്ടാതെ നടന്നു പോകും. എന്നാൽ ഒരു ദിവസം നബി തങ്ങൾ അതുവഴി നടന്നു പോകുമ്പോൾ ആ പെൺകുട്ടിയെ കാണാനില്ല. നബി തങ്ങൾ അവിടെ ഉള്ളവരോട് അന്വേഷിച്ചപ്പോൾ ആ പെൺകുട്ടി പനി പിടിച്ച് കിടപ്പിലാണെന്ന് മനസ്സിലായി. നബി തങ്ങൾ എന്ത് ചെയ്തെന്നോ? സുഖമില്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടിയെ സന്ദർശിക്കുകയും അവളുടെ അസുഖം വേഗം മാറ്റിക്കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു.
ഈ വിവരമറിഞ്ഞ പെൺകുട്ടിയുടെ മനസ്സ് മാറുകയും ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഈ കഥ കേട്ടപ്പോഴാ ഓർമ്മ വന്നത്, നമ്മുടെ ക്ലാസ്സിലെ അനുവില്ലേ, അവൾ വീട്ടിൽ സുഖമില്ലാതെ കിടക്കുകയാ. നമുക്ക് അവളെ ഒന്ന് പോയി കാണാം. ശരിയാ, രോഗിയായി കിടക്കുന്നവരെ സന്ദർശിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞു തന്നിട്ടില്ലേ. വാ, നമുക്ക് പോയി നോക്കാം. എങ്ങോട്ടാ ഓടുന്നത്? അലി അവിടെ നിൽക്ക്. എന്താ, എന്തു പറ്റി? ഞാനൊരു ദിവസം ഈ കുളത്തിലെ ഒരു തവളയെ കല്ലെടുത്തെറിഞ്ഞിരുന്നു. ഇപ്പൊ അതിനെ കാണാനേ ഇല്ല. പാവം, അത് ചത്തുപോയിട്ടുണ്ടാവും. ഓ, അത് സാരമില്ല, മോൻ അറിയാതെ ചെയ്തതല്ലേ. ആ തവള വെള്ളത്തിനടിയിൽ എവിടെയെങ്കിലും കാണും. വാ, നമുക്ക് പോകാം. ഉപ്പ, ഇതാ ആ തവള ആ കല്ലിന് മറവിലിരിക്കുന്നു. ഭാഗ്യം, അതിനൊന്നും പറ്റിയിട്ടില്ല. ആ അലി, സന്തോഷായില്ലേ? വാ, നമുക്ക് പോകാം. നാളെ നോമ്പ് തുടങ്ങുക, നിനക്ക് നോമ്പെടുക്കണ്ടേ? എങ്ങനെയാ നോമ്പെടുക്കുക? നിനക്കറിയില്ല? ഇല്ല. എന്നാ നോമ്പിനെ കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ടേ ഉപ്പ പറഞ്ഞുതരാം കേട്ടോ. അതെന്താ ഉപ്പ? ഏത്? ആ അതോ, അത് മെഹർ പർദയുടെ പരസ്യമാണ് മോനെ. മുറ്റത്തെ തൈ മുല്ലപ്പൂക്കൾ, ഞങ്ങൾ മുറ്റത്തെ തൈ മുല്ലപ്പൂക്കൾ, മുത്തിൻ വർണ്ണങ്ങൾ പോലെ തിളങ്ങും മന്ദാരപ്പൂവിൻ തളങ്ങൾ, ഞങ്ങൾ നന്മയുടെ നറുമണപ്പൂക്കൾ.